നിങ്ങളെന്താ മേഡം ഈ പറയുന്നത്? ഞങ്ങൾ വിശദമായിട്ട് പരിശോധിച്ചതാണ്. ഒന്ന് നോക്ക് ഡോക്ടർ, കണ്ണേട്ട് മരിച്ചിട്ടില്ല. അത് നിങ്ങൾക്ക് തോന്നുന്നതാണ് മേഡം. ഹാർട്ട് ബീറ്റ്സും പൾസും ഒക്കെ നിലച്ചിട്ട് നേരം കുറയായി. ശിവ, സിദ്ധാർത്ഥ്, അദ്ദേഹത്തോടൊന്ന് പറ, കണ്ണേട്ട് നമ്മളെ വിട്ട് പോയിട്ടില്ല. ശിവ, ഇത് കരയാനുള്ള സമയമല്ല. ഞാൻ പറഞ്ഞത് വിശ്വാസം ഇല്ലെങ്കിൽ നിങ്ങൾ തന്നെ നോക്ക്. ഹൃദയമെടുപ്പ് നിങ്ങൾക്ക് തന്നെ കേൾക്കാം. സിസ്റ്റർ, നിങ്ങൾക്കും ഇല്ല ഒരു കുടുംബം. നിങ്ങളെങ്കിലും എന്റെ കണ്ണേട്ടിനെ ഒന്ന് നോക്ക് പ്ലീസ്. സിസ്റ്റർ, ഇവരുടെ സമാധാനത്തിന് ഒന്നുകൂടി ഹാർട്ട് ബീറ്റ്സ് നോക്കൂ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞില്ലേ കണ്ണേട്ടൻ എന്നെ വിട്ടു പോവില്ല എന്ന്. അങ്ങനെ പോകാൻ കഴിയില്ല. സത്യമുള്ള സ്നേഹമാണ് ഞങ്ങളുടേത്. Yes, it's nothing other than miracle. Veg adhyathe ICU leku shift cheyyu. Ente medical life le aadyathe anubhavam aanu idu. Kathakalil maatrame njan ingane kettittullu. Ningal ningalude bharthavine jeevipichu. Ningal kannettine vendi treatment cheyyu please. Okay. സിദ്ധു, ശിവ, കണ്ണൻ എങ്ങനുണ്ട? അവന് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല ചമ്മേ, പറഞ്ഞാൽ വിശ്വസിക്കില്ല ചമ്മേ. എന്റെ ഹൃദയടുപ്പ് നിന്നു എന്ന് പറഞ്ഞ് ഡോക്ടർ വിധി എഴുതിയതാ. പക്ഷേ ഏട്ടത്തി ഏട്ടന്റെ ജീവൻ തിരിച്ചു പിടിച്ചു. വലിയ അതിശയമെന്ന് നടന്നെന്നാ ഡോക്ടർ പറഞ്ഞത്. നിന്റെ വിശ്വാസം മോളെ അച്ഛമ്മയുടെ ശക്തി. മോള് കരയരുത്. നീ ഇവിടെ നിൽക്കുമ്പോ കണ്ണനൊന്നും സംഭവിക്കില്ല. ജീവിതം തുടങ്ങുന്നതിന് മുമ്പ് വേർപിരിയാനല്ല അച്ഛമ്മ നിങ്ങളെ ചേർത്ത് വെച്ചത്. 1000 പൂർണ്ണചന്ദ്രന്മാരെ കണ്ട് ധന്യാത്മാക്കളായി ജീവിതം ജീവിച്ചു തീർക്കാന്. കണ്ണന്റെ സമയം ഇത്തിരി മോശം. കണ്ടകശനി തീരാൻ ഇനി 6 മാസം കൂടിയുണ്ട്. പക്ഷേ നിന്റെ മംഗല്യസൂത്രത്തിനും നെറ്റിയിൽ അണിഞ്ഞിരിക്കുന്ന സിന്ദൂരത്തിനും ഏത് ശനിയെയും മറികടക്കാൻ കഴിവുണ്ട് മോളെ. നീ ധൈര്യം കൈവിടാതെ പിടിച്ചു നിൽക്കണം. ഞാനിനി
എനിക്കറിയില്ല അച്ഛമ്മ, എന്ത് വന്നാലും ഞാൻ പിടിച്ചു നിൽക്കും. കണ്ണീട്ടിന് വേണ്ടി നിന്റെ ധൈര്യവും പ്രാർത്ഥനയും ഒരു കവചം പോലെ അവനെ കാത്തു രക്ഷിക്കും. അത് അച്ഛമ്മയ്ക്ക് ഉറപ്പാ. അതെ സമയത്ത് ദൈവം എന്നെ ഇവിടെ എത്തിച്ചില്ലേ? അല്ലായിരുന്നെങ്കിൽ ഓർച്ചറിയിൽ തണുത്തു വിറങ്ങലിച്ച് കിടന്നേനെ എന്റെ കണ്ണേട്ടനും ഞങ്ങൾ കണ്ടു സ്വപ്നം. കൊടുക്കില്ല ഞാൻ ലോകത്തെ ഒരു ശക്തിക്കും എന്റെ കണ്ണേട്ടനെ ഞാൻ വിട്ടുകൊടുക്കില്ല. സിന്ധു, എനിക്ക് കണ്ണനെ ഒന്ന് കാണണം. ഇപ്പൊ ആരും കാണിക്കില്ല അച്ഛമ്മേ. കാവ്യ ഡോക്ടറോട് സംസാരിച്ചിട്ട് പോലും അകത്ത് കയറ്റില്ല. എടാ, ഈ ആശുപത്രി മതിയോ? കണ്ണനെ നമുക്ക് മറ്റെവിടെങ്കിലും മാറ്റണോ? ഇപ്പോഴത്തെ അവസ്ഥയിൽ ജീവൻ രക്ഷിക്കാൻ വേണ്ടത് ചെയ്യാന്നുള്ളതാ പ്രധാനം. ഇവിടുന്ന് പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്താ ചിലപ്പോ അവനത് താങ്ങാനായിരുന്നു വരില്ല. ഹാർട്ട് ബീറ്റ്സ് വീണ്ടെടുത്തു, ഹൃദയം നോർമൽ ആയിട്ടുണ്ട്. പക്ഷേ തലക്കേറ്റ പരിക്കുകൾ ഇത്തിരി ക്രിട്ടിക്കലാണ്. ഇന്റേണൽ ബ്ലീഡിംഗ് ഉണ്ടോ എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട്. കാരണം ബ്രെയിൻ ഫംഗ്ഷൻസ് ഒന്നും നടക്കുന്നില്ല. മിസ്റ്റർ ജീവയെ MRI സ്കാനിങ്ങിന് വിട്ടിരിക്കുകയാണ്. അതിന്റെ റിസൾട്ട് വന്നാലേ കൂടുതൽ ക്ലാരിഫിക്കേഷൻ കിട്ടും. വേറെ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്താൽ പ്രയോജനം ഉണ്ടാവും ഡോക്ടർ? ട്രീറ്റ്മെന്റ് എവിടെ വേണമെന്ന് തീരുമാനിക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട്. പക്ഷേ തൽക്കാലം വേണ്ടെന്നേ ഞാൻ പറയൂ. ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രഗത്ഭരായ ന്യൂറോ സർജന്മാരിലൊരാളായ ഡോക്ടർ ജോർജ് മാത്തൂരാൻ ഞങ്ങളുടെ ചീഫ് കൺസൾട്ടന്റാണ്. മിസ്റ്റർ ജീവയുടെ കേസ് ഞാൻ അദ്ദേഹത്തിന് ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഏത് നിമിഷവും എത്താം. ജീവയുടെ ഇപ്പോഴത്തെ കണ്ടീഷനിൽ അദ്ദേഹത്തെക്കാൾ മികച്ചൊരു ന്യൂറോ സർജനെ കണ്ടെത്താൻ ബുദ്ധിമുട്ടാകും. ഇപ്പോഴത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ അവസ്ഥ അത്രയ്ക്ക് മോശമാണോ ഡോക്ടറെ? ടു ബി ഫ്രാങ്ക്, മോശമാണ്. ശ്വാസോച്ഛ്വാസം നിലച്ചാലും ബ്രെയിൻ സ്റ്റെമിന്, അതായത് ബ്രെയിൻ സെൽസിന് ഓക്സിജൻ ഇല്ലാതെ അല്പനേരം പ്രവർത്തിക്കാനാവും. ഈ സമയത്തിന് ശേഷം ലഭിക്കുന്ന ചികിത്സ കൊണ്ടാണ് ഹൃദയവും ശ്വാസകോശവും പ്രവർത്തിച്ചു തുടങ്ങിയതെങ്കിൽ സെറിബ്രൽ ഡെത്ത് സംഭവിക്കും. അങ്ങനെയുള്ളൊരു വ്യക്തി പ്രതികരണശേഷിയും സ്ഥലകാല ബോധവും നഷ്ടപ്പെട്ട് ദീർഘകാലം ഉറങ്ങുകയോ പരിപൂർണമായി കിടപ്പിലാവുകയോ ചെയ്യാം. Get into casualty. Sister. അച്ഛമ്മേ. അയ്യോ. എന്നിട്ടും ഡോക്ടർ ഒരു സംശയം പറഞ്ഞപ്പോ പിടിച്ചു നിൽക്കാനായില്ല.
പ്രതികൂല സാഹചര്യങ്ങളിൽ എപ്പോഴും അച്ഛമ്മ കൂടെയുള്ളവർക്ക് ധൈര്യം പകർന്നു നൽകും. പക്ഷേ എന്നെ ആശ്വസിപ്പിക്കുമ്പോ അച്ഛമ്മയുടെ മനോധൈര്യം ചോരുന്നത് ഞാൻ അറിയുന്നുണ്ടായിരുന്നു. അതെനിക്ക് മനസ്സിലാവും. കാരണം കുറച്ചു മാസങ്ങളെ കണ്ണേട്ടനൊപ്പം ജീവിച്ചുള്ളെങ്കിലും എന്റെ ഉള്ളിൽ ഓർത്തിരുമ്പുന്നുണ്ട് അച്ഛമ്മയുടെ നെഞ്ചില്ലാതെ കടൽ. അച്ഛമ്മയ്ക്കും കണ്ണേട്ടനും ഒന്നും സംഭവിക്കില്ല. എന്നെ തനിച്ചാക്കി എവിടെയും പോവാൻ അവർക്കാവില്ല. സെറിബ്രൽ ഡെത്ത് എന്നൊക്കെ ആ ഡോക്ടർ പറഞ്ഞപ്പോ പാവ അച്ഛമ്മ പേടിച്ചു പോയതാ. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്റെ കണ്ണേട്ടൻ തളർന്നു പോവെന്ന്? ഒരിക്കലുമില്ല. ന്യൂറോയെ കുറിച്ച് അയാൾക്ക് ഒന്നും അറിയില്ല, ഒന്നും. നിങ്ങൾ രണ്ടാളും എന്താ ഒന്നും ഇണ്ടാത്ത? അയാള് പറയുന്നത് കേട്ട് നിങ്ങളും ഭയന്നു പോയോ? ഇല്ല കാവ്യ, ഞങ്ങൾക്കറിയാം. എക്സ്പീരിയൻസ് കുറവായത് കൊണ്ടാണ് ഡോക്ടർ അങ്ങനെ പറഞ്ഞത്. അതെ, അത്രേ ഉള്ളൂ, അത്രമാത്രം. ഞാൻ ഐസോന്റെ അടുത്തേക്ക് ചെല്ലട്ടെ. കണ്ണേട്ടൻ ഉണർന്ന ചിലപ്പോ എന്നെ അന്വേഷിച്ചാലോ? അച്ഛമ്മയുടെ അടുത്ത് നിങ്ങളുണ്ടല്ലോ. ശരി, എന്നാലും അച്ഛമ്മ കണ്ണു തുറക്കുമ്പോ എന്നെ അന്വേഷിക്കും. വിളിക്കണേ. വിളിക്കേടത്തി. മനസ്സിലുള്ള സംശയം എല്ലാവരുടെയും മുമ്പിൽ വെച്ച് വിളിച്ചു പറഞ്ഞതാ അബദ്ധമായത്. അച്ഛമ്മയുടെ പ്രായം പോലും അയാൾ പരിഗണിച്ചില്ലല്ലോ. എന്തായാലും ഏട്ടത്തെ തളരാതെ ഇരുന്നത് മഹാഭാഗ്യം. കാവ്യ ഇനി അങ്ങനെ ഒന്നും തളരില്ല ശിവ. നമ്മളെക്കാളും ധൈര്യമുണ്ട് കാവ്യക്ക്. അവളെ മറികടന്ന് ഇനി ഒരു മരണത്തിനും ജീവയെ കൊണ്ടുപോകാനാവില്ല. അവള് തിരിച്ചു പിടിച്ചതല്ലേ നമ്മുടെ പ്രിയപ്പെട്ടവന്റെ ജീവിതം. മിസ്സസ് ജീവ, ഇത് ഡോക്ടർ ജോർജ് മാത്തൂര്. ഡോക്ടർ, എന്റെ കണ്ണേട്ടനെ രക്ഷിക്കണം. എത്ര പണം ചെലവാക്കാനും ഞങ്ങൾ തയ്യാറാ. എവിടെ വേണമെങ്കിലും കൊണ്ടുപോവാം. എനിക്ക് എന്റെ കണ്ണേട്ടനെ തിരിച്ചു വേണം. സമ്പത്തും സ്വാധീനവും കൊണ്ട് നേടാൻ പറ്റുന്ന ഒരുപാട് സംഗതികൾ ഈ ലോകത്തുണ്ട്. പക്ഷേ മനുഷ്യന്റെ ജീവൻ നിലനിർത്തുന്നതിനും ജീവിതം വീണ്ടെടുക്കുന്നതിനും പണത്തിനും പിടിപാടിനും ഒരു പങ്കുമില്ലെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ജീവൻ നിലനിർത്താൻ എന്തെങ്കിലും സാധ്യതയുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഞാൻ അത് തുറന്നു പറയും. ഇല്ലെങ്കിൽ അത് എന്തായാലും ഞാൻ പേഷ്യന്റ് ഒന്ന് കണ്ടെ, എന്നിട്ട് നമുക്ക് സംസാരിക്കാം. അത് കഴിഞ്ഞിട്ട് തീരുമാനിച്ചോളൂ ഇവിടെ ചികിത്സിക്കണോ അതോ ഷിഫ്റ്റ് ചെയ്യണോ. മിസ് ജീവ. സർ, മരിച്ചു എന്ന് വിധി എഴുതിയ ശരീരത്തിൽ ജീവന്റെ തുടിപ്പുണ്ണെന്ന് കണ്ടെത്തിയത് നിങ്ങളാണെന്ന് ഡോക്ടർ സതീഷ് പറഞ്ഞു. തീർച്ചയായും അത് മഹാവൈദ്യനായ തമ്പുരാന്റെ കൃപ കൊണ്ട് തന്നെയാവാം. എനിവേ, ധൈര്യമായിരിക്കും. തിങ്ക് പോസിറ്റീവ്. Thank you.
WDMRI report. Sir, sister. Sir. MRI ഒന്ന് റിച്ചണം. And get me the result immediately. Sure, sir. ഡോക്ടർ സതീഷ് നിങ്ങൾക്ക് സെറിബ്രൽ ഡെത്ത് അഥവാ ഉപരിമസ്തിഷ്ക മരണമെന്ന അവസ്ഥയെക്കുറിച്ച് മുന്നറിയിപ്പ് തന്നു കാണുമെന്ന് ഞാൻ കരുതുന്നു. സെറിബ്രൽ കോർട്ടെക്സ് അതായത് മസ്തിഷ്കത്തിന് ഉപരിഭാഗം നിർജ്ജീവമായതിനു ശേഷം മാത്രം ചികിത്സ ലഭിക്കുമ്പോഴാണ് അങ്ങനെ സംഭവിക്കുന്നത്. ഭാഗ്യവശാൽ ജീവയ്ക്ക് അങ്ങനൊരു അവസ്ഥ ഉണ്ടാകുന്നതിന് മുമ്പ് അദ്ദേഹം മരിച്ചിട്ടില്ലെന്ന് കണ്ടെത്താൻ മിസ് ജീവയ്ക്ക് കഴിഞ്ഞു. സാധാരണഗതിയിൽ ഏതൊരു ഡോക്ടറും മരണമെന്ന് തെറ്റിദ്ധരിച്ചു പോകാവുന്ന ഒരു അവസ്ഥയിലായിരുന്നു ജീവ. ജീവനും മരണത്തിനും ഇടയിലുള്ള നൂൽപ്പാലത്തിൽ നിന്ന് ജീവനിലേക്ക് ഭർത്താവിനെ വലിച്ചിട്ടതിൽ മിസ്സിനുള്ള പങ്ക് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അപ്രീസിയേഷൻ അല്ല എനിക്ക് വേണ്ടത്, എന്റെ കണ്ണേട്ടനെയും അദ്ദേഹത്തെ എനിക്ക് തിരിച്ചു വേണം ഡോക്ടർ. ഐ നോ, ന്യൂറോ സർജറിയിൽ എനിക്കുണ്ടെന്ന് പറയപ്പെടുന്ന എല്ലാ കഴിവുകളും ഉപയോഗിച്ച് മനുഷ്യ സാധ്യമായത് എന്ത്? അത് ഞാൻ ചെയ്യും. Let's hope for the best. ഇപ്പോ ഓപ്പൺ സർജറി ചെയ്യാനുള്ള കണ്ടീഷനിലല്ല ജീവിയുള്ളത്, അതാണ് ഡിഫിക്കൽട്ടി. ഇപ്പോ ഓപ്പൺ സർജറി ചെയ്യാനുള്ള കണ്ടീഷനിലല്ല ജീവിയുള്ളത്, അതാണ് ഡിഫിക്കൽട്ടി. അതുകൊണ്ട് കീഹോൾ സർജറി ട്രൈ ചെയ്യണം. തൽക്കാലം മറ്റൊരു ഓപ്ഷൻ എന്റെ മുന്നിലില്ല. ശരി ഡോക്ടർ. ഡോക്ടർ എന്ത് തീരുമാനം എടുത്താലും ഞങ്ങൾക്ക് സമ്മതം. കുറേയധികം ബ്ലഡ് ഇപ്പം തന്നെ ശരീരത്തിൽ നിന്ന് നഷ്ടമായിട്ടുണ്ട്. എത്ര ബോട്ടിൽ അറേഞ്ച് ചെയ്യണമെന്ന് ഡോക്ടർ സതീഷ് പറയും. എങ്കിൽ സർജറിക്കുള്ള പേപ്പേഴ്സ് എത്രയും വേഗം സൈൻ ചെയ്ത് കൊടുക്കണം. ഞാൻ തിയേറ്ററിലേക്ക് പോവണം, പ്രൊസീജിയേഴ്സ് ഉടൻ തുടങ്ങണം. വഴിയിൽ എന്നെ തനിച്ചാക്കി പോകാനല്ല കണ്ണേട്ടൻ എന്റെ കൈ പിടിച്ചത്. നമ്മുടെ കുഞ്ഞിനെ കുറിച്ചും വരാനിരിക്കുന്ന സിനിമകളെ കുറിച്ചും കണ്ണേട്ടൻ കണ്ട സ്വപ്നങ്ങൾ സഫലമാവാതെ ശൂന്യതയിൽ ഇല്ലാതാവാനുള്ളതല്ല എല്ലാം എല്ലാം നമ്മൾ ഒരുമിച്ച് നേടിയെടുക്കുക തന്നെ ചെയ്യും.
കുഞ്ഞിന്റെയും സ്പർശമുണ്ട്. കണ്ണേട്ടനും ഒരാപത്തും വരില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്.